September 17, വിശുദ്ധ റോബർട്ട് ബെല്ലാർമിൻ മെത്രാൻ വേദപാരംഗതൻ. 1542 ടെക്സനയിൽ മോന്തേ പുൾജിയാനോ എന്ന പ്രദേശത്ത് ഒരു കുലീന കുടുംബത്തിൽ റോബർട്ട് ബെല്ലാർമിൻ ജനിച്ചു. ഭക്തനും സമർത്ഥനുമായ യുവാവ് സ്ഥലത്തെ ജെസ്യൂട്ട് കോളേജിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം റോമായിൽ ഈശോ സഭയുടെ നൊവേഷ്യറ്റിൽ ചേർന്നു. ആരോഗ്യം മോശമായിരുന്നു. തത്വശാസ്ത്ര പഠനം കഴിഞ്ഞ് അദ്ദേഹം ഫ്ലോറൻസിലും മോൺട്രിയായിലും പാതുവായിലും അവസാനം ലുവൈനിലും പഠിച്ചു. ലുവൈനിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പാഷണ്ഡതകൾക്കെതിരായി പ്രസംഗിക്കാൻ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. വിശുദ്ധ തോമസ് അക്വിനാസിൻ്റെ തത്വങ്ങൾ സമർത്ഥമായി വിനിയോഗിച്ചു. പ്രസാദപരം, സ്വതന്ത്ര മനസ്സ്, പേപ്പൽ അധികാരം എന്നിവയെ സംബന്ധിച്ച പാഷണ്ഡതകളെല്ലാം അദ്ദേഹം സമർത്ഥമായി നേരിട്ടു. ഈ വാദപ്രതിവാദങ്ങളിലുണ്ടായ വിജയം പരിഗണിച്ച് 13 ഗ്രിഗോറിയോസ് മാർപ്പാപ്പ അദ്ദേഹത്തെ റോമായിൽ ദൈവശാസ്ത്ര വിവാദ മണ്ഡലത്തിൽ നിയമിച്ചു. പിന്നീട് അദ്ദേഹം അവിടെ റെക്ടറായി. അക്കാലത്താണ് അലോഷ്യസ് ഗോൺസാഗായുടെ ആത്മപരിപാലനം ഏറ്റെടുത്തത്. റോമൻ കോളേജിൽ താമസിച്ച 11 കൊല്ലങ്ങൾക്കിടയ്ക്കാണ് അദ്ദേഹം തർക്കങ്ങൾ എന്ന പ്രസിദ്ധ ഗ്രന്ഥം രചിച്ചത്. അദ്ദേഹം എഴുതിയ വേദോപദേശം നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും അത് ഇറ്റലിയിൽ പാഠപുസ്തകമാണ്. 1599 അദ്ദേഹത്തെ കർദ്ദിനാളായി ഉയർത്തി. പ്രസ്തുത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് തുല്യനായി വേറൊരു ദൈവശാസ്ത്രജ്ഞനില്ലെന്നാണ് 8 ക്ലമന്റ് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടത്. അതേ മാർപ്പാപ്പ അദ്ദേഹത്തെ കാപ്പുവായിലെ ആർച്ച് ബിഷപ്പായി അഭിഷേചിച്ചു. കാർഡിനൽ ബെല്ലാർമിൻ റോമായിൽ തൻ്റെ തപോ ജീവിതം തുടർന്നു. ദരിദ്രരെ തന്നാലാവും വിധം സഹായിച്ചുകൊണ്ടിരുന്നു. അവസാന കാലത്ത് അദ്ദേഹം വത്തിക്കാൻ ലൈബ്രറിയനും മാർപ്പാപ്പായുടെ ഉപദേഷ്ടാവുമായി. മരിക്കുക എന്ന കല എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം വിശദമാക്കുന്നതുപോലെ അദ്ദേഹം മരിക്കാൻ സദാ തയ്യാറായിരുന്നു. 80-ാമത്തെ വയസ്സിൽ വിശുദ്ധിയുടെ പ്രസരണത്തോടെ അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1930 ബെല്ലാർമിനെ വിശുദ്ധനെന്നും പിറ്റേ വർഷം വേദപാരംഗതനെന്നും 11 പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വിശുദ്ധന്മാരുടെ ഗ്രന്ഥങ്ങൾ ഉപവിയും എളിമയും വിശുദ്ധിയും വിരക്തിയും നിറഞ്ഞു നിൽക്കുന്നവയാണ്. അവ വായിച്ചാൽ അവരുടെ വിശുദ്ധിയും സുഹൃത ജീവിതവും നാം അനുകരിക്കാതിരിക്കേയില്ല.